Oscar goes to in a cinema. പലരുടെ ലൈഫ് സിനിമയാക്കിയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു സിനിമ എടുക്കാൻ തോന്നാനുള്ളൊരു കാരണം എന്തായിരിക്കും? ഈ എന്താ പറയുക, പലരും പറയുന്ന വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ ആദ്യമാണ് ഒരാൾ സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത എഫേർട്ട് വേറൊരു സിനിമയായിട്ട് വരുന്നതെന്നുള്ള പറയുന്നുണ്ട്. ഇത് നമ്മൾ, ഞാൻ മസറൊക്കെ കൂടെ അന്ന് ആലോചിച്ചതാണ്. ഇത് ഈ ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ മസറോട് പറഞ്ഞു, സാറേ നമുക്കിതൊരു ഇതിലൊരു സിനിമയാക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ യാത്ര സിനിമയാക്കാനുള്ളൊരു സാധ്യത ഉണ്ടല്ലോ എന്നുള്ളത് അന്ന് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞങ്ങളൊരു തീരുമാനം പിന്നെ ആലോചിച്ചിട്ട് പറഞ്ഞു അത് വേണ്ട, അത് ഇപ്പോഴല്ല ചെയ്യേണ്ടത്, പിന്നൊരിക്കൽ ചെയ്യേണ്ടതാണ്, നമുക്ക് വേറൊരു സബ്ജക്റ്റിലേക്ക് പോകാമെന്നുള്ളത് അന്ന്. പിന്നെ ആദാമിൻ്റെ മകൻ അപ്പോൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ അവാർഡുകളും കാര്യങ്ങളും കഴിഞ്ഞ ശേഷം അന്നേ തീരുമാനിച്ചതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് വന്നൊന്നുമല്ല. പിന്നെ ഒന്ന്, ഈ ഇതിപ്പോൾ സിനിമ, ഒരാൾ സിനിമയ്ക്ക് വേണ്ടി അയാളെ സ്വപ്നം സിനിമയായിട്ട് കണ്ടിട്ട് പോകാമെന്നുള്ളത് മാത്രമല്ല, ഇപ്പം നമുക്ക് സിനിമ കണ്ടിട്ട് കിട്ടുന്ന ആളുകളുടെ മെസ്സേജുകളിൽ നിന്നും അല്ലെങ്കിൽ ആളുകൾ വിളിച്ചു പറയുന്ന ആളുകളിൽ നിന്നൊക്കെ നമുക്ക് ഇത് എന്തായിക്കോട്ടെ, നിങ്ങളുടെ സ്വപ്നം എന്തായിക്കോട്ടെ, നിങ്ങൾക്കൊരു ഡോക്ടർ ആവണം എന്നുള്ളതാണോ അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്സുകാരനാവണം എന്നുള്ളതാണോ, അപ്പോൾ ആ അങ്ങനെയുള്ളൊരു സ്വപ്നത്തിൻ്റെ പുറകെ പോകുന്ന എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും ഫീൽ, അല്ലെങ്കിൽ ഇത് തന്നെയായിരിക്കും അവരുടെ എന്താ അവരുടെ എഫേർട്ട് അല്ലെങ്കിൽ അവരുടെ സ്ട്രഗിൾ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരുപോലെ തന്നെയായിരിക്കും. അപ്പോൾ ഇത് ഇസാഖ് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരുപാട് ആളുകൾ ഇപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾക്കൂട്ടത്തിൽ ഒരു സിനിമാക്കാരനുണ്ട് എന്നുള്ളതാണ്. സിനിമ ഡിജിറ്റലായതിന് ശേഷം ഞാനിപ്പം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ വന്നത് സിനിമ ഡിജിറ്റലാകുന്നതിന് മുമ്പാണ്. ഇപ്പം ഇന്ത്യൻ സിനിമയിൽ ആദ്യത്തെ പിന്നെ നാഷണൽ അവാർഡ് കിട്ടുന്ന ഡിജിറ്റൽ സിനിമ ആദാമിൻ്റെ മകൻ അബുവാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ച് ക്യാമറ ചെയ്ത ക്യാമറാമാൻ ആദ്യമായിട്ട് ഇന്ത്യയിലെ മികച്ച ക്യാമറാമാനായിട്ട് മാറുന്ന മൗസർ യാദാമിൻ്റെ മകനാ പോകുന്ന പറയുന്ന സിനിമയിലൂടെയാണ്. അപ്പോൾ ഇന്ന് സിനിമ ഡിജിറ്റലായതിനു ശേഷം ശരിക്കും പറയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സിനിമാമോഹികൾക്ക് സിനിമയിലേക്കുള്ള ദൂരം അന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 100 കിലോമീറ്റർ ആണെങ്കിൽ അതൊരു 5 കിലോമീറ്റർ ആയിട്ട് ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ആളുകൾ സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഒരാൾക്കൂട്ടത്തിൽ ഒരു സിനിമാക്കാരനുണ്ട് തന്നെ പറയാം. ഇതിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ലൈഫ് സ്റ്റോറി എത്രത്തോളം സ്വന്തം ലൈഫ് സ്റ്റോറി ആയിട്ട് ബന്ധമുണ്ട്? ഒരു ഫസ്റ്റ് ഹാഫിലുള്ള സംഭവങ്ങളൊക്കെ ഒരു എന്താ പറയുക, പിന്നെ ഒരുപാട് ആദാമിൻ്റെ മകൻ സിനിമ എടുക്കാനുള്ള സ്ട്രഗിളിലൊക്കെ ഒരുപാട് കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓസ്കാറും അവിടെ ചെന്നിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഒരുപാട് കുറേ സംഭവങ്ങൾ പിന്നെ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ. ഓസ്കർ എല്ലാവരുടെ ഒരു മോഹമല്ലേ, ഒരു സിനിമ പിടിക്കുന്ന ഏതൊരാളുടെയും അവിടെ ഒക്കെ എത്താൻ പറയുന്നത് വലിയൊരു മോഹം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കണ നടക്കുമോ നടക്കില്ല വേറെ കാര്യം. പക്ഷെ അവിടെ വരെ എത്തിയ ഒരു സിനിമ എത്തിയുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അത് എല്ലാം വന്നു ഫിലിമില്ലാതോ? അതായത് ഇപ്പം പലരുടെയും എന്താണ് ഓസ്കാർ, എങ്ങനെയാണ് ഓസ്കാർ എന്നുള്ളൊരു നമ്മൾ ഇവിടുന്ന് പോകുന്നതിനെ കുറിച്ച് ആൾക്കും ഒരു ധാരണയില്ല. വേറെ എന്തൊക്കെയോ ആണ് ചിലർ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അവർ ഇതൊന്നും അല്ല പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഓസ്കാറിൻ്റെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് നമ്മുടെ രാജ്യം ഇതാണ് നമ്മളെ ഈ വർഷത്തെ പിന്നെ ഓസ്കാറിനായിട്ട് മത്സരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രി അവിടേക്ക് നോമിനേറ്റ് ചെയ്യുക, അതായത് ഇതാണ് നമ്മുടെ രാജ്യത്തു നിന്ന് വരുന്ന സിനിമ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഈ സിനിമയായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളാണ്. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ അവിടെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനാദ്യം ഒരു PR ഏജന്റ് ഇല്ല, അതാദ്യം അവിടെ ഒരു PR ഏജന്റിനെ കണ്ടെത്തി. അത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഇലക്ഷൻ ഇവിടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ എത്ര പോസ്റ്റ് ഒട്ടിക്കുന്നു, എത്ര ചുമരെഴുത്തുണ്ട് എന്ന് പറയുന്നത് ആ സ്ഥാനാർത്ഥിക്ക് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളത് പോലെ ആ സിനിമയ്ക്ക് ഒരു അറ്റൻഷൻ കിട്ടും, നമ്മൾ എത്രത്തോളം പരസ്യം ചെയ്യുന്നു. അപ്പോൾ നമ്മളവിടെയുള്ള ആളുകളെ ഇൻവൈറ്റ് ചെയ്ത് സ്ക്രീനിങ് നടത്തുക, പിന്നെ ഡിന്നർ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കുറേ DVDs നമ്മൾ ഒരുപാട് DVD നമ്മളന്ന് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് DVD കോപ്പി എടുത്തിട്ട് ഈ മെമ്പേഴ്സിൻ്റെ പിന്നെ അഡ്രസ്സ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ ഈ മാർക്കറ്റിംഗ് രീതികളൊക്കെ ഇത് തന്നെയാണ് ഓസ്കാറിൻ്റെ സിനിമകൾ. ഇന്നും കൂടി എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് ചെയ്താണ് ആ സിനിമ കണ്ടപ്പോഴും ഇതിൻ്റെ വലിയ ഇത്രയൊക്കെ വർക്ക് വേണം എന്നുള്ളത്, എല്ലാവരും ഒരു ഓസ്കാറിൽ നോമിനേറ്റ് ചെയ്ത് പോയിട്ടാണ് അവാർഡ് വാങ്ങി തിരിച്ചു വരിക എന്നുള്ളതാണ്. നമ്മൾ പോകുന്നത് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിലുള്ള ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരൊറ്റ കാറ്റഗറിയിലാണ്. മറ്റുള്ളതിലൊക്കെ മത്സരിക്കുന്നത് മിക്കവാറും ഹോളിവുഡ് പടങ്ങളും ഭയങ്കര ഹിറ്റായ സിനിമകളും വരിക, അതിന് പിന്നൊരു മാർക്കറ്റിംഗ് ആവശ്യമില്ല, അത് അവിടുത്തെ തിയേറ്ററുകളിൽ തന്നെ ഭയങ്കര ഒരു ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരുന്ന സിനിമകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് പോകുന്ന ലോക പല രാജ്യങ്ങളിൽ നിന്ന് പോകുന്ന സിനിമകൾ ഞങ്ങളിങ്ങനെ ഒരു സിനിമയായിട്ട് വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. 72 കൺട്രീസിൻ്റെ എൻട്രീസ് ഉണ്ടായിരുന്നു നമ്മൾ പോയപ്പോൾ. ശരിക്കും എനിക്കിപ്പോഴും തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ഈ സിനിമ മാർക്കറ്റ് ചെയ്തായിരുന്നെങ്കിൽ മീൻസ് ലാസ്റ്റ് 5 ലെങ്കിലും വരുമായിരുന്നു. സംശയമില്ലാത്ത കാര്യമാണ്.
അന്ന് ഇത്രയും അറിയുന്നുണ്ടായിരുന്നില്ല എന്തൊക്കെ ചെയ്യണമെന്നുള്ള അറിയാതെ. അത് മാത്രമല്ല അത്രയും എക്സ്പെൻസീവാണ് മമ്മാവിൻ്റെ. എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഒരു ക്യാമറമാനുണ്ട്, ടൈറ്റാനിക്കിൻ്റെ എനിക്ക് ക്യാമറമാൻ റസൽ കാർപെൻ്റർ ഉണ്ട്, എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ ആ ലെവലിലെ ആൾക്കാർ നമുക്ക് അപ്രോച്ച് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഇല്ല. അത് ഓക്കെ. ഇനി ഈ സലിം സാറിൻ്റെ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റോറി എത്ര ശതമാനം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയുള്ളൂ. ശരിക്കും ബിഹൈൻഡ് ദ സ്റ്റോറി വരില്ലല്ലോ. പിന്നെ ആ സ്റ്റുഡിയോയിൽ പിന്നെ ചെന്നിട്ട് ആ പ്രിന്റ് വിട്ടു തരില്ല എന്ന് പറയുന്ന സീൻ അത് 100% അങ്ങനെ തന്നെ ആണ്. ഞാനും മസാറും പോയിട്ട് ഇരിക്കുന്നുണ്ട്. മസാറിന്റെ റോളാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. മസാറിന്റെ എല്ലാം എന്നല്ല, കുറച്ച് ആ സീൻ അങ്ങനെ തന്നെ സംഭവിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നു, പ്രിന്റ് വിട്ടു തരില്ല എന്ന് പറയുന്നു. പിന്നെ അതിൽ ഇത് ഇസാഖ് ഇബ്രാഹിം, ഇയാൾ മലയാളത്തിൽ ഒരു മനോഹരമായ സിനിമ ചെയ്തിട്ടുണ്ട്, മിന്നാമിനുകളുടെ ആകാശം എന്ന് പറയുന്ന പോലെ തന്നെ ഇത് സലീം ഇയാള് മലയാളത്തിൽ ആദാമിന്റെ മകൻ അബു, നാളെ നാഷണൽ അവാർഡ് ആക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്, നിങ്ങളൊന്ന് വിട്ടുതരണമെന്ന് അതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇനി മധു സാറിനുള്ള ചോദ്യം എന്താ വെച്ചാല്, ഈ സലീം സാറിന് ഇത്രയും വർഷങ്ങളായിട്ട് അറിയാം നിങ്ങൾ രണ്ടുപേരും നല്ലൊരു ക്ലോസ് കണക്ഷൻ ഉള്ള ആൾക്കാര്. പല ഇന്റർവ്യൂസിലും ഞാൻ പറഞ്ഞതാണ്, അത് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയ സാധനമാണ്, ഞങ്ങൾ രണ്ടു ദേഹവും ഒരു മനസ്സോ. സിനിമ ചെയ്യുമ്പോ അങ്ങനെ സിങ്ക് കറക്റ്റ്. ഞാൻ എങ്ങനെ പലരും ചോദിക്കാറുണ്ട് എങ്ങനെ മധു സാറിൽ എത്തുന്നു എന്നുള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ സിനിമ ഡിസൈഡ് ചെയ്യാന്നുള്ള ഞാൻ ഡിസൈഡ് ചെയ്തു, ഞാൻ സിനിമ ചെയ്യും. ഞാൻ പറഞ്ഞില്ല അതിൽ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒരു എന്ത് ചെയ്യുന്നതായി, അതിൽ ഞാനൊരു കഥ സെലക്ട് ചെയ്തു, ഇത് ഞാൻ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു ഇറക്കമാണ് ഇതിൽ ആരൊക്കെ എന്തൊക്കെയാണുള്ളത്. അപ്പം ക്യാമറ ആര് ചെയ്യുന്നുള്ളതൊന്നും ഒരു എന്താ പറയുക എൻ്റെ മനസ്സിലൊന്നുമില്ല. ഇതില്ല ഞാനിങ്ങനെ പലരെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. മധു സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്രാപ്യമായ ഒരാളാണ് എവിടെയോ എന്നുള്ള. അപ്പം ഞാൻ പിന്നെ ഇവിടെ എറണാകുളത്ത്, അപ്പം ഞാൻ എൻ്റെ സെർച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ അലച്ചിൽ കയറ്റി ഞാൻ ഓരോന്ന് മനസ്സിലാക്കിയിട്ടും പിന്നെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോവാം. എവിടെ ഇവിടെ എറണാകുളം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോയിട്ട് എനിക്ക് അവരുടെ പാക്കേജ് എന്താണ്, മറ്റു കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് അവരുടെ ഫെസിലിറ്റീസ്, അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അകത്ത് ഡബിങ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അകത്തേക്ക് ചെല്ലുമ്പോൾ ബിജു മേനോൻ ഡബ് ചെയ്യാണ് ചെയ്യുന്നത്, മകരം മഞ്ഞിൽ സന്തോഷിവിന് വേണ്ടിയിട്ട് ഡബ് ചെയ്തോണ്ടിരിക്കുക. അപ്പം ഞാൻ മാറി അവിടെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ സ്ക്രീനിൽ കുറച്ച് നേരം ഇങ്ങനെ നോക്കി ഇങ്ങനെ വിഷ്വൽസ് എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് മധുവമ്പാട്ടിനെ സമീപിച്ചുകൂടാ ആലോചിച്ചു. അപ്പം ഞാൻ ഞാൻ അവിടെ ഇരുന്ന് കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചു എങ്ങനെ, അപ്പം എനിക്ക് എങ്ങനെ മധുസാറിൽ എത്തും എന്നുള്ളൊരു ധാരണയൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ പട്ടണ ഷീദിന്റെ വീട്ടിൽ കയറി, വാഴക്കാല വീട്ടിൽ കയറി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ഈ ഇതങ്ങോട്ട് പറഞ്ഞു. അപ്പം പറഞ്ഞു കറക്റ്റാണ്, അത് എന്താ പറയുക എനിക്കൊരു എനർജി കൂടെ പട്ടണ റഷീദ് തന്നു. ഇത് കഴിഞ്ഞ് ഞാൻ നേരെ നമ്മുടെ ആ സിനിമയിൽ വർക്ക് ചെയ്ത് വരുന്ന കൺട്രോളോട് സംസാരിക്കുമ്പോൾ ലജ്ജ എന്ന് പറയുന്ന സിനിമയുടെ കേരളത്തിലെ വേർഷൻ അയാളായിരുന്നു ചെയ്തിരുന്നത്. അപ്പം പറഞ്ഞു മധുസാറെടുത്ത് പരിചയമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ മധുസാറെടുത്തേക്ക് പോവാം. മധുസാറെടുത്തേക്ക് പോകുന്ന യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം സെറീന ഭാബിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോംബെക്ക് പോവാം. അങ്ങനെ സെറീന ഭാബിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ബോംബെ പോയിട്ട് അവരെല്ലാം കണ്ട് സംസാരിച്ചിരുന്നു ബോംബെയിൽ നിന്ന് ചെന്നൈയിലേക്ക് ട്രെയിനിൽ വരിക. ബോംബെ ചെന്നൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് രണ്ട് ദിവസം ട്രെയിനിൽ വേണം. എന്നിട്ടാണ് വന്നിട്ടാണ് മധുസാറെടുത്ത് വന്നു. അപ്പം മധുസാറെടുത്ത് വന്നു, മധുസാറെ വീട്ടിൽ വന്നു. അപ്പം മധുസാർ ഇങ്ങനെ എന്താ പറയുക വലിയ നമുക്കിങ്ങനെ ഒരു വലിയ താല്പര്യം അടുപ്പൊന്നും കാണിച്ചില്ല. പിന്നെ ഞങ്ങൾ കഥ കേൾക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മധുസാറെ റൂമിൽ കയറി അവിടെ അപ്പുറത്തെ ഓഫീസ് ക്യാബിനിൽ കയറിയിട്ട് ഞാൻ കഥ പറയാം. കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ നമ്മൾ ഈ സിനിമയിൽ പറഞ്ഞാലും സാറ് പറഞ്ഞു നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം സലീം കുമാർ എപ്പോഴും കളിയാക്കിയിട്ട് പറയും മധുസാറ് പിന്നെ അദാമിൻ്റെ മകനെ ഒരു ഷൂട്ടിങ്ങിന് വരുന്ന സമയത്ത് ഇതേ സമയത്ത് കൈതപ്പുറത്തിൻ്റെ ഒരു പടം വേറെ ഭാഗത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം മധുസാറും നമ്മുടെ രാജേട്ടനും ഒക്കെ കൂടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മധുസാറ് ഉദ്ദേശം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു രണ്ട് ദിവസം നിന്നിട്ട് പതിയെ മുങ്ങുക, എന്നിട്ട് ആ സിനിമ വിട്ട് വർക്ക് ചെയ്യാന്ന്. അപ്പോൾ സലീം കുമാർ പറയും പുള്ളി രണ്ട് ദിവസം വർക്ക് ചെയ്തിട്ട് മുങ്ങാമെന്ന ആള് ഇതുവരെ വിട്ടുപോയിട്ടില്ല, ഈ നിമിഷം വരെ വിട്ടുപോയി. ഈ സിനിമയിൽ ഇപ്പം മധുസാറ കൂടെ സരിത എന്താ പറയുക ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് മനസ്സിൽ ഇതൊരു ലൈഫ് സ്റ്റോറി ആണെന്നോ അല്ലെങ്കിൽ എൻ്റെ ലൈഫുമായിട്ട് കണക്ട് ചെയ്താണെന്നോ അല്ലെങ്കിൽ ഈ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? തോന്നല്ലേ, എനിക്ക് ആദ്യം മുതലേ അറിയായിരുന്നു. കാരണം ഞാൻ മധുസാറായിട്ട് ഇപ്പോൾ 2-3 വർഷത്തെ കണക്ഷൻ ഉണ്ടല്ലോ.
അപ്പോൾ ഈ ഫിലിം അന്ന് സലീം സാർ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തൊട്ടിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇത് ചെയ്യാൻ പോകുന്നുണ്ട് പോകുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ സലീം സാറിൻ്റെ സ്റ്റോറിയാണ് നിങ്ങൾ അന്ന് ഓസ്കാറിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ് സ്റ്റോറിയാക്കാൻ പോകണമെന്ന് അന്നേ എന്നോട് പറഞ്ഞിരുന്നു. ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നത്. അപ്പോൾ പക്ഷെ അതിൽ സ്ക്രിപ്റ്റ് ആൻഡ് കഥ സ്ക്രിപ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഇതിൽ കുറേ വ്യത്യാസങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അന്ന് ഞാൻ കേട്ട ഒരു സ്റ്റോറിയല്ല അത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും മാറ്റി വെച്ചപ്പോൾ അത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയതാണ്. അതിൽ പക്ഷെ ഞാൻ സലീം സാറോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് അതിൽ എത്രത്തോളം സാറിൻ്റെ ഇതിൽ പോയി എന്ന് പറയുന്നത്. ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഞങ്ങൾ മൂന്ന് തവണ പോയിട്ടുണ്ടെങ്കിലും ഒരു തവണ മധു സാറുണ്ടായിരുന്നു, റസൂൽ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഒരു തവണ ഞങ്ങൾ നാല് പേരും പോയിട്ടുണ്ട്. അത് ഞങ്ങൾ പാം സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു ഫിലിം ഫെസ്റ്റിവലിൽ പിന്നെ അബു കാണിക്കുകയും അതിനോടനുബന്ധിച്ച് ഇതിൻ്റെ പ്രൊമോഷനും നടക്കുന്ന സമയത്ത് ഞാനും മധു സാറും സെറീന ബാബും റസൂലും പോയിരുന്നു. അപ്പം ഇത് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി, ഇൻ കേസ് ഞാൻ ഒറ്റക്കായിരുന്നെങ്കിലും. ഞാൻ ഈ ഷൂട്ടിംഗ് തുടങ്ങിയ ഒരു കുറച്ച് ഒരാഴ്ചത്തോളം എൻ്റെ വിചാരം ഇത് റിയൽ സ്റ്റോറിയാണെന്ന് വിചാരിച്ചു. പിന്നെ പിന്നെ മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ഒരു സിനിമയ്ക്ക് വേണ്ട, നമുക്കൊരു സ്ട്രൈറ്റ് ആയിട്ട് പറയാനുള്ളത് ഒരു സിനിമയ്ക്ക് വേണ്ട. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് ആരാണ് ഈ ചിത്ര, അല്ല എല്ലാവർക്കും ഒരു ആകാംക്ഷ, ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ സലീം സാർ ഈ സിനിമയ്ക്ക് വേണ്ടി? സിനിമ കണ്ടതിനേക്കാൾ ഏറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ മാതാവിൻ്റെ മകൻ അബു എന്ന് പറയുന്നത്? സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതിനേക്കാൾ ഏറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ? പക്ഷെ ഓസ് ഞാൻ പറയുന്നത് പിന്നുകളെ എത്ര പേഴ്സണലായിട്ടുള്ള സ്റ്റോറി എഴുതുന്നത്, സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റിൻ്റെതായിട്ടുള്ള കട്ടക്കൂട്ടിലേക്ക് വരും. അപ്പോൾ ചേഞ്ചസ് ഇൻഹെറന്റ് ആയിട്ട് വരുമായിരിക്കും. യു ആർ ട്രൈ ടു കൺവേ ഫീലിംഗ് ആൻഡ് ഇമോഷൻ. അപ്പോൾ ഇപ്പോൾ പേഴ്സണൽ ഫീലിങ്സിനെക്കാട്ടും കൂടുതൽ അതാണ് കൂടുതലായി നിൽക്കുക. ഈ നമ്മൾ ഈ ഉഷാദ് മുഷാദിൻ്റെ സംഭവം അതൊക്കെ 100% സാങ്കല്പികോ? ആ എന്താ പറയുക, ആ മുതുക്ക എന്ന് പറയുന്ന ആ കഥാപാത്രവും പിന്നെ ആ വീടും പരിസരവും പിന്നെ അതാണ് 100% നമ്മളെന്താ കഥ തന്നെയാണ്. ഇത് കാണുന്നവർക്ക് സംശയങ്ങൾ അതൊക്കെയാണ്. ഞാൻ അങ്ങനെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അവർ പരിചയമുള്ള ആൾക്കാരെ കുറിച്ചാണോ, ഇനി കണ്ണൂർ അങ്ങനെ ഒരു ഫാമിലി ഉണ്ടോ എന്നുള്ള സംശയം. പിന്നെ അനുസിത്താരെ കുറിച്ച് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നുള്ളൊരു ചെറിയൊരു ആകാംക്ഷ എല്ലാവരും. ചിത്ര എന്ന് പറയുന്നത് ഇയാളുടെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്ന സർക്കിൾ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ എന്ന് പറയുന്ന ആ എല്ലാം കൂടെയാണ് ചിത്ര എന്ന് പറയുന്നത്. അയാളുടെ സൗഹൃദങ്ങളെല്ലാമാണ് ചിത്ര. എങ്ങനെയാണ് ടൊവിനോ എന്ന് നടനിലേക്ക് എത്തിയത് ഈ സ്ക്രിപ്റ്റ്? ഈ ടൊവിനോ ആയിട്ട് എന്താ പറയുക, ഒരു നല്ല സൗഹൃദമുണ്ട്. സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഫിലിംഫെയർ അവാർഡിന് ഞങ്ങൾ ഒന്നിച്ചാണ് ഇവിടുന്ന് പോകുന്നത്. ഞാൻ പത്തേമാരിക്കും, പുള്ളി മൊയ്തീൻ്റെ സഹനടനായിട്ടും ഞാൻ മികച്ച സിനിമ പത്തേമാരിയുടെ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഇവിടുന്ന് യാത്ര. അവിടെ അടുത്തടുത്ത റൂമുകളിലായിരുന്നു ഹൈദരാബാദിൽ. ഫംഗ്ഷനിലും ഞങ്ങൾ ഒന്നിച്ചിരുന്നു. അപ്പോൾ ഫംഗ്ഷനിൽ ഞങ്ങളിങ്ങനെ ഇരുന്നോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആൻഡി ഓസ്കർ ഗോസ് ടു എന്ന് പറഞ്ഞിട്ട് ഡിസൈൻ. ഞാനിങ്ങനെ എടുത്ത് കാണിച്ചു, ഇതാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന സംഭവം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അന്നേ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു വേവ് ലെങ്ത് കറക്റ്റാണ്, നമുക്ക് കംഫർട്ടാണ്, നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ പുള്ളിയുടെ കണ്ടും നമ്മൾ സംസാരിച്ചപ്പോൾ ഒക്കെയാണ്. പിന്നെ ഞാനത് എഴുതി കംപ്ലീറ്റ് ചെയ്തു. ഈ ടോവിനോട് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആളെ ശരിക്കും അയാൾക്കറിയാം. കാരണം സിനിമയ്ക്ക് വേണ്ടി ടോവിനോയും എന്താ പറയുക സ്ട്രഗിൾ ചെയ്തിട്ടുള്ള, അപ്പം ഇയാൾ 100% ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ ഇമോഷൻസ് ടോവിനോ നന്നായിട്ട് ചെയ്യുന്നു. ഇപ്പം സിനിമ കണ്ട ആളുകളെല്ലാം പറയുന്നത് വെച്ചാൽ ആദ്യം പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുക, സിനിമ കണ്ട ആളുകൾ പറയുന്നത് ആദ്യം പറയുന്ന കേട്ടിട്ട് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് ടോവിനോ ഗംഭീരായിട്ടുണ്ടാണ് പറഞ്ഞത്, പറഞ്ഞു തുടങ്ങുന്നത്. അപ്പം 100% ടോവിനോ ഈ സിനിമ തുടങ്ങുമ്പോൾ ഇത്രയും പെർഫോമൻസ് പ്രതീക്ഷയായിരുന്നു ടോവിനോയുടെ എടുത്തുന്നത്? അതോ വിജയിച്ചാലും കുറേ കൂടി നമ്മൾ അങ്ങനെ വിചാരിച്ചിരുന്നു, ഈ ലെവൽ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മളെല്ലാ സിനിമകളും അത് എഴുതുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് എന്താ പറയുക ആ ക്യാരക്ടറും ആ ക്യാരക്ടറിൻ്റെ വളർച്ചയും അയാളുടെ ഇമോഷൻസൊക്കെ ഉണ്ടാവും. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് മിസ് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് ഫീലിംഗ് ഉണ്ടാവും, പക്ഷേ എഡിറ്റിംഗ് ലെവലിൽ അത് കറക്റ്റായിരിക്കും. സിനിമയുടെ ഫൈനൽ എന്ന് പറയുന്ന സ്ഥലത്ത് അത് കറക്റ്റായിരിക്കും. അത് പുള്ളി വളരെ എന്താ പറയുക, അയാൾക്ക് കുറേ മൗനങ്ങളുണ്ട്. അതായത് ചില സമയത്ത് അയാൾ മറുപടി ചിരിയിലോ നിൽക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ മറുപടി പറയുന്നില്ല പറയുന്നില്ല. ഇന്നിപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു വെച്ചാൽ അയാളുടെ ഒരു ക്യാരക്ടറിൽ നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആ 100 ടെൻഷനുമായിട്ട് വന്നിട്ട് ലോഡ്ജിൻ്റെ മുന്നിൽ ഹോട്ടലിൻ്റെ മുന്നിൽ വണ്ടി ഇറങ്ങി വന്നിട്ട് അവിടെ ചാൻസിന് വേണ്ടി എന്ന് നിൽക്കുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അവരെ പുള്ളി കറക്റ്റായിട്ട് അകത്തേക്ക് പോകണം. അവരോട് ചിരിച്ച് സംസാരിച്ചിട്ട് പുള്ളി കയറി പോകുന്നത്. അപ്പൊ അതുകൂടി നിങ്ങൾ എന്താ പറയാ അതൊന്ന് മനസ്സിലാക്കുന്നത് സംവിധായകന്റെ എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും ആളുടെ ഒരു പെരുമാറ്റവും
ഇതൊക്കെ ഫിലിമിൻ്റെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എവിടെയൊക്കെ എന്നുള്ളത് കറക്റ്റായിട്ടതിൽ വന്നിട്ടുണ്ട് ഫിലിമിൽ. പിന്നെ ടോനുവിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കും ഭയങ്കര അത്ഭുതമായിരുന്നു അവളുടെ ആക്ടിങ് സ്കില്ല് കണ്ടിട്ടേ. ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഓരോ ടേക്ക് എടുക്കുമ്പോഴും ഭയങ്കര പെർഫോമൻസ്. ചില ടേക്കൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു 10 പ്രാവശ്യം ടേക്ക് പോയിട്ട് പോകുമ്പോൾ കൂടി 10-ാമത്തെ ടേക്കിലും ആൾ ഫസ്റ്റ് ടേക്കിൻ്റെ പോയിട്ട് എടുക്കുന്നുണ്ട്. ടൈമിങ്ങും നമ്മൾ പിന്നെ കാനഡയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആ നിങ്ങളുടെ സിനിമ ഔട്ടായി മറ്റേ സിദ്ദീഖ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട്, ചെറിയൊരു ഇതുണ്ട്, ബാഡ് ന്യൂസാ, ഒരു 15 സിനിമകൾ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, പിന്നെ നമ്മുടെ സിനിമ ഇല്ല എന്ന് പറയുന്ന സമയത്ത് ആ ഷോട്ട് നമ്മൾ എടുത്ത് നമ്മളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ പുള്ളി വീണ്ടും വന്നിട്ട് അതൊന്നുകൂടെ എടുത്താലോ അല്ലേ, അപ്പൊ നമ്മൾ റെഡിയാ, കാരണം നമ്മൾ ചെയ്യുന്ന അത് വീണ്ടും അത് പുള്ളിക്കത് വീണ്ടും വീണ്ടും ആയില്ല. അപ്പൊ അത് ഞമ്മൾ അങ്ങനെ ഒരു ഉണ്ടല്ലോ ഒരു ആർട്ടിസ്റ്റിന്റെ കയ്യിൽ, ഇപ്പൊ സിദ്ദീഖ ഇപ്പൊ സലീം കുമാർ, നമ്മൾ ഓരോ ആർട്ടിസ്റ്റുകളും അവരവരുടെ എന്താ പറയാ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. സിദ്ദീഖയും നമ്മൾ കാനഡ ഷൂട്ടിംഗ് സമയത്തൊക്കെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് എന്താ പറയുക, അത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ സഹകരിക്കുന്ന അല്ലെങ്കിൽ സഹകരിച്ച ആളുകളൊക്കെ നമ്മുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇപ്പം മസാർ നമ്മൾ സിനിമ തുടങ്ങാൻ പോകാന്ന് പറയുമ്പോൾ മസാർ അത് മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ സിനിമയ്ക്ക് വരിക എന്ന് പറയുന്നുണ്ടല്ലോ, അതെല്ലാവരും അതെനിക്കറിയാം. 2-3 പ്രോജക്റ്റ് എന്ന് പറയുന്നത് സലീമിന്റെ ഇത് കഴിഞ്ഞിട്ടേ ഞാൻ ഇത് ചെയ്യുള്ളൂ എല്ലാവരോടും പറഞ്ഞു, ഞാനും കൂടി സാക്ഷിയാണ്. ശ്രീനേട്ടനെ വിളിച്ചിട്ട് ഇപ്പൊ ശ്രീനേട്ടൻ ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് എന്ന് പറയുമ്പോൾ കഥ എന്ന് ചോദിക്കുന്നത് എത്ര ദിവസം നിനക്ക് വേണ്ടേ എപ്പോഴാ, അങ്ങനെയാണ് നമ്മളടുത്ത് ഇപ്പൊ സലീം കുമാർ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതുപോലെ സിദ്ദീഖും നമ്മൾ പിന്നെ സിദ്ദീഖോട് സബ്ജക്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ കാനഡയിലെ ഷൂട്ടിന് പോയി സിദ്ദീഖോട് പറഞ്ഞിട്ട് 8-10 ദിവസം കൊണ്ട് തീരുന്നു. പക്ഷെ 8-10 ദിവസം കൊണ്ട് നമ്മൾ സിദ്ദീഖയുടെ ഷൂട്ട് തീർന്നാലും സിദ്ദീഖ് പറഞ്ഞു അത് കിടക്കട്ടെ നമുക്ക് ഒന്നിച്ചു പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളാ മറ്റേ ഓസ്കാറിന്റെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക ഓഡിയൻസിനെ. അപ്പൊ നമുക്ക് ഒരു 10-200 പേരെ നമ്മളിങ്ങനെ മാറ്റിയിരുത്തി ഫിൽ ചെയ്തോണ്ടിരിക്കുമ്പോൾ പുള്ളി ആ കൂട്ടത്തിൽ പോയി തല തിരിഞ്ഞിരിക്കുക, എന്നിട്ട് പറയാം ഒരാൾക്ക് ഒരാൾ ഞാനിരിക്കും അങ്ങനെയുള്ളൊരു ടീം വർക്ക് എല്ലാരും പിന്നെ അതൊക്കെയാണ് സക്സസ്. ഈ ഓസ്കാർ നോമിനേഷനിൽ പോയ ഒരു സിനിമ അവിടെ എത്തിയിട്ടുണ്ടായ സ്ട്രഗിൾ അതെന്തുകൊണ്ട് മീഡിയയിലെന്ന് പറഞ്ഞില്ലേ? ഇതിപ്പം പുറത്തറിയിക്കേണ്ട ഒരു കാര്യമല്ലേ? പുറത്തറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഇത് മറ്റേ ഇതുപോലെ റസൂൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് സിദ്ദീഖ ചോദിക്കാനല്ലേ നമുക്ക് ഫേസ്ബുക്കിൽ ഇട്ടിട്ടൊക്കെ കളക്ട് ചെയ്തുകൂടെ എന്നുള്ളത്. പക്ഷെ അതിനൊക്കെ വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ മറ്റേ ആളുടെ കയ്യിൽ കാശ് വാങ്ങിച്ചിരിക്കുക, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും ആദാമിൻ്റെ മകൻ അബു എടുത്തതിനേക്കാൾ പൈസ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അത് സത്യമാണ്. ഇപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ അടുത്ത് ഈ തിരുവനന്തപുരം ഫെസ്റ്റിവലിന് വെട്ടിമാരനെ കണ്ടിരുന്നു. അപ്പം മസൂർ പറഞ്ഞിങ്ങനെ നമ്മളിങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം വെട്ടിമാരനെ കണ്ടു വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനുള്ള പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെ ഒരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പുള്ളി ധനുഷും വെട്ടിമാരനും കൂടെ വിസാരണ എന്ന് പറയുന്ന സിനിമയായിട്ട് അവിടെ പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊന്നുമില്ല, അവർ ഞാൻ മുടക്കിയതിനേക്കാളൊക്കെ ഒരുപാട് പണം മുടക്കിയിട്ടുണ്ട്. അവിടെ മാർക്കറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതൊരു എന്താ പറയുക, അതിന് കുറെ രീതികളുണ്ട്. വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി പറയുന്നത് റിലീസ് ചെയ്ത സിനിമയ്ക്ക് സെപ്റ്റംബറാണ്. സെപ്റ്റംബർ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ അപ്രൂവൽ പേപ്പർ വർക്ക് ഒക്കെ കഴിയുമ്പോൾ ഒക്ടോബർ, പിന്നെ നമുക്ക് കിട്ടുന്നത് നമ്മളവിടെ പോയിട്ട് മാർക്കറ്റ് ചെയ്യാൻ നവംബർ ഡിസംബർ ജനുവരി, ഈ 3 മാസം. മറ്റുള്ള രാജ്യങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നേരത്തെ അറിയാം. പിന്നെ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറേ ഫിലിം ഫെസ്റ്റിവൽസ് ഉണ്ട് അവിടെ ഉള്ളത്. ആ ഫെസ്റ്റിവലിലൊക്കെ സിനിമ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലറാകും. മിക്കവാറും കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വിൻ ചെയ്യുന്ന സിനിമകളാണ് ഓസ്കാറിൽ അവസാനത്ത് വരുന്ന സിനിമകളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ ഗ്ലോബ് വരും, അപ്പം അവിടെയും കൂടെ വന്നിട്ട് ആണ് ഇപ്പുറത്തേക്ക് വരുന്നത്. നമ്മൾ ഇവിടെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിനിമ ചെയ്ത് ആ സിനിമ ചെയ്തിട്ട് അവിടെ ഇവിടെയും പ്രശ്നങ്ങളും കടങ്ങളൊക്കെ ഉണ്ടാവും, ഇതെങ്ങനെ ഇങ്ങനെ തീർക്കാൻ വേണ്ടി ഇതൊന്ന് റിലീസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. പക്ഷെ അങ്ങനെയുള്ള സിനിമകൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അങ്ങനെയുള്ള സിനിമകൾ സിനിമ നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചിട്ട് അത് ലോകത്തിലെ ഏറ്റവും നല്ല മേളയിൽ അതിൻ്റെ പ്രീമിയർ ചെയ്യുക. കാരണം നമുക്കിപ്പോൾ ഈ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യാൻ നിൽക്കാൻ പറ്റില്ല. നമ്മൾ 5 കോടി 6 കോടി രൂപയൊക്കെ മുടക്കിയിട്ട് ഒരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിങ്ങനെ കാത്തു നിൽക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളത് തിയേറ്ററിൽ റിലീസ് ചെയ്യുക, അത് ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. അപ്പം പിന്നെ അങ്ങനെ സിനിമ ചെയ്തിട്ട് ലോകത്തിലെ ഏറ്റവും നല്ല മേളയിൽ ഇപ്പം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോലത്തെ ഫെസ്റ്റിവലിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ പ്രീമിയർ അവിടെ ചെയ്യുമ്പോൾ തന്നെ വലിയൊരു അറ്റൻഷൻ കിട്ടും. അപ്പം ആ ഒരു റൂട്ടിൽ വരുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക ആളുകൾ സിനിമ കണ്ടിരിക്കും. സലീം സാറിൻ്റെ ഒരു 4 ഫിലിം ചെയ്തപ്പോഴേക്കും ഫസ്റ്റ് ഫിലിമിലുണ്ടായ അനുഭവങ്ങൾ 4-ാമത്തെ സിനിമയെ മാറി
അപ്പം അത് ചെയ്യാൻ തോന്നിയമായിട്ടൊരു ഇൻസ്പിറേഷൻ മധു സാറിൻ്റെ ലൈഫ് കാണുമ്പോൾ, ആളുടെ ഒരു എനർജിയും ഇതൊക്കെ കാണുമ്പോൾ, കാരണം സർ ആൻഡ് ഓസ്കാർ ഗോസ് ടു സാറിൻ്റെ 251-ാമത്തെ ഫിലിം 251-ാമത്തെ ഫിലിമാണ്. അപ്പോൾ ഇത്രയും ഒരു അനുഭവം, ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരു അനുഭവങ്ങളും എല്ലാം കൂടി ചേർത്ത് ആള് കുറേ പേർക്ക് ഇൻസ്പിറേഷൻ ആണ് ആളുടെ ലൈഫ് തന്നെ മൊത്തത്തിൽ. അപ്പോൾ അത് എന്തെങ്കിലും ഫിലിമാക്കാനുള്ള എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്താ പറയുക, ഞാൻ എന്റെ കഥയാക്കുമാരാണ് കോപ്പി റൈറ്റ് ഒന്നും വായിക്കണ്ടല്ലോ, ഇത് തരാണെങ്കിൽ ഞാൻ എനിക്ക് പ്ലാൻ ഉണ്ട് കേട്ടോ. അതെ, ഞാൻ സ്ക്രിപ്റ്റ് എഴുതി ഫിനിഷ് വെച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഇസ് കോൾഡ് ഡെത്ത് ഓഫ് മധുമ്പാട്ട്. കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അതിൽ കുറേ ഓട്ടോബയോഗ്രഫിക്കൽ സാധനങ്ങൾ തരും, അത് പോരെ, അതിന് കൂടെ ബുദ്ധിമുട്ടിക്കണം. എനിക്കൊരു ചിത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡെത്ത് ഓഫ് മധുമ്പാട്ട് ഞാൻ വായിച്ചിട്ടുള്ളതാണ്, നോവല് ഞാൻ വായിച്ചിട്ടുണ്ട്, സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല, നോവൽ വായിച്ചിട്ടുണ്ട്. അതും അല്ലാത്ത പേര് കേട്ടപ്പോ തന്നെ ഞെട്ടിപ്പോയി. അങ്ങനത്തെ ഒരു ടൈറ്റിലും സാറേ വീട്ടില് അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചു. മസൂർ ഇനിയിപ്പോ ഡയറക്ഷനിലേക്ക് തിരിയാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ രണ്ടു മൂന്ന് ഫിലിംസ് തെലുഗു ഫിലിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ തെലുഗ് ഫിലിം സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. രേവതി, ഭാനുപ്രിയ, രഘുനാഥ് പലേരി, ആദ്യമാണ് ഒരു കുട്ടി ഞാൻ ഏത് ഭാഷയിൽ? തെലുങ്ക്. തെലുങ്ക്. തെലുങ്ക് ഓർഗൻ ഡൊണേഷനെ പറ്റിയിട്ടാണ് തീം. അപ്പൊ 13th August അനൗൺസ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. 13th August വേൾഡ് ഓർഗൻ ഡേ ആണ്. അപ്പൊ അന്ന് ഒരു പൂജ വെച്ചിട്ട് അനൗൺസ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 10th ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്നത്.